എന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് നിന്റെ സമയം നന്നായതെന്ന്. ഇനി നിനക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. ഇതാരടാ ഈ അണ്ടർവെയറോട്ട് വണ്ടി ഓടിക്കുന്നത്? അവൾ ആരാളും തിരക്കാനാ നിനക്ക് നേരം. എന്റെ കുറുക്കുളുക്കി. അയ്യോ സാരല്ല, എവളെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയില അഞ്ചാറ് പേര് കയറി വന്ന് എന്നെ പെരുമാറിയിട്ട് പോയത് അന്ന് എന്റെ കുറുക്കുളുക്കി. എവളെ കാണുന്നതിന്റെ അന്നെല്ലാം എന്റെ കുറുക്കുളുക്ക് ഭാഗ്യം. അല്ല എന്റെ കുറുക്കുളുക്കില്ലല്ലോ എന്ന് പറയായിരുന്നു. പോട്ടെ സാരല്ല, ദിവാ ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറി പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? കള്ളനോട്ട്, കൊലപാതകം, വ്യഭിചാരം, ചാരായം വറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനാ ഇടിച്ചു കയറുന്നേ? നല്ല നാടൻ നേന്ത്രപ്പഴം ആ കൊലങ്ങി വാങ്ങിച്ചാലോ? പഴംപൊരി ഉണ്ടാക്കാൻ അത് വേണ്ട. പണ റോസ്റ്റ് അതും വേണ്ട. പിന്നെ വെറുതെ പുഴുങ്ങി തിന്ന. അതൊക്കെ ചീപ്പാണ് സുശീല. ഞാനൊരു ഉഗ്രൻ പ്രിപ്പറേഷൻ പറഞ്ഞുതരാം. നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. എങ്ങനെ? തൊലിയോടെ? തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലം ചുക്ക്, ഗ്രാമ്പ് ഇവ സമാസം. എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടിയെടുക്കുക. തേങ്ങാപ്പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴ പ്രഥമൻ. എന്നിട്ട് വായ്മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്ത് ഒഴിച്ചെടുത്ത് നിന്റെ നൃഗം തലയെ തല്ലി പൊട്ടിക്കുക. എടാ, ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നോർത്ത് പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും വായ്മൂടി കെട്ടിയ കൊടവും. വെറുതെ മനുഷ്യരെ പറഞ്ഞു കൊൽപ്പിക്കല്ലേ ഹരിചന്ദ്ര. ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ കൊലക്കേസിന്റെ കാര്യം എന്തായി? കേസ് വിജയിച്ചു. അപ്പൊ പ്രതി? കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞാ മതിയല്ലോ. കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തോ അതോ കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുപ്പിച്ചോ വാഴക്കൊല? അപ്പൊ നീ കോടതിയിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു, എല്ലാം കാണുകയും ചെയ്തു. ഓ, വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു. എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല. നീ കളിയാക്കിക്കോ. കോടതിയിലെ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലടാ. കോർട്ടുവിട്ട് കോടതി വരാന്തയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ക്രിമിനൽ വേസ്റ്റ്. ഇരിക്കാൻ പറഞ്ഞില്ല, എന്താ കാര്യം? ഞാനൊരു പരാതി പറയാൻ വന്നതാ. എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, തൊഴിൽ തർക്കമാണല്ലേ? അതെ. ഇരിക്കേ. അവരെന്നെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. സാർ എനിക്ക് സംരക്ഷണം തരണം. ഏതായാലും താനിവിടെ ഇരിക്കെ, ഞാനൊന്ന് എസ് ഐ കണ്ടിട്ട് വരാം. അപ്പ എസ് ഐ അല്ലേ? അല്ല, ഹെഡ് കോൺസ്റ്റബിൾ. പക്ഷേ എസ് ഐ ആവും 6 മാസത്തിനകം. താനവിടെ ഇരിക്കും. അയ്യേ, പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണല്ലേ? അതെ സാറേ. അപ്പോ സ്റ്റേഷനിലെ രീതികളൊന്നും അറിയില്ല എന്ന് സാരം. ഞാൻ എസ് ഐയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ തർക്കമായതുകൊണ്ട് ഒരു 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്കണം. അതാണോ അതിന്റെ ഒരു രീതി അല്ലേ? താൻ എന്തോടോ പൊട്ടം പൂരം കണ്ടോടോ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ടിട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ പോകുമ്പോ ആ ഹെഡ് കോൺസ്റ്റബിളിന് ഒരു 200 രൂപ കൊടുത്തേരെ. അതാ അതിന്റെ രീതി. ഓ, 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇന്ന് വരെ കൈക്കൂലി ഞാൻ കൈകൊണ്ട് മേടിച്ചിട്ടില്ലടോ. അതുകൊണ്ട് ഇങ്ങോട്ടിട്. പിന്നെ ആ കോൺസ്റ്റബിളന്മാർക്കൊക്കെ ഒരു 50 രൂപ വീതം കൊടുത്തേരെ. അതാ ഇവിടുത്തെ ഒരു രീതി. ഇനി വേറെ എന്തെങ്കിലും രീതികളും? താൻ ധൈര്യമായിട്ട് ചെല്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. പിന്നെ യൂണിയൻകാരെ പിണക്കിയിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. ആ കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. നീ
വിഷമിക്കാതെ സുശീല, നിനക്കൊരു നല്ല കാലം വരാതിരിക്കില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറായിട്ട് നീ മാറും. എന്റെ കണക്കൂട്ടിലെ ശരിയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസ് നിന്നെ തേടി. ആരാ? ഞാൻ ഐവാച്ചൻ, അയ്യേ ഐവാച്ചൻ. എനിക്ക് പുഷ്പാംഗണ വക്കീൽ നിന്ന് കാണണം. ഇയാളെന്താ പൊട്ടനാ? തന്റെ വായിൽ നാക്കൊന്നുമില്ലേ? രാത്രി വന്ന് കഥകൾ തട്ടിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടരുത്. അല്ല, ഞാൻ പുഷ്പാംഗണ വക്കീലിനെ കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ, ചന്ദ്രനിൽ പോണോന്ന് പറഞ്ഞില്ലല്ലോ. അതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എടോ, പുഷ്പാംഗണ വക്കീൽ മരിച്ചിട്ട് കൊല്ലം രണ്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇത് ഏത് വക്കീലിന്റെ വീടാ? ഇത് പ്രസിദ്ധ ക്രിമിനൽ, അല്ല ക്രിമിനൽ ലോയർ സുശീലൻ MA LLB താമസിക്കുന്ന വീടാ. എന്നാ പിന്നെ അയാളെ വിളിക്കേ. അയാളല്ലേ വന്നല്ലോ, ഇയാളാണ് മാറിയേ. ഞാനേ അയ്യേ ഐവാച്ചൻ, ഐവാൻ ടൈൽസിന്റെ ഓണറാ. മോനി കൊടയിൽ നിന്ന് പിടിച്ചേ. അയ്യോ അയ്യോ അല്ല, അയ്യേ. ആ അയ്യേ, ഞാൻ അല്പം ബിസിയാണ്. ഡേ, നീ കേസൊന്നും അറ്റൻഡ് ചെയ്തേക്ക. അയ്യോ, ജൂനിയർ ആണല്ലേ, സാരില്ല. അയ്യേ, കൊടയിൽ നിന്ന് പിടിച്ചേ. ഈ ചട്ടകം പിടിച്ച് എന്നിട്ട് കൂടാ. എന്താ നിങ്ങളുടെ പ്രശ്നം? അതെ, ഞാൻ ഈ ഐവാൻ സ്റ്റൈൽ ഫാക്ടറിയുടെ ഓണറാ. ഇതിപ്പോ കൊറേ പ്രാവശ്യം ആയല്ലോ പറയുന്നു. കൊറേ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, രണ്ടു പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാ മതി. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയൂ. താമസിക്കുന്ന വീടും പുരയിടും ഭാര്യയുടെ പണ്ടും ഒക്കെ പണയം വെച്ചാ ഞാൻ ഈ ഫാക്ടറി തുടങ്ങാൻ ലോൺ എടുത്തത്. യെസ്, പ്രൊസീഡ്. അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്ത് ഇപ്പൊ പറഞ്ഞത്? അതല്ലടോ കാര്യങ്ങൾ പറയാൻ. എന്റെ ഫാക്ടറിയുടെ തൊട്ടടുത്ത് കോയിക്കൽ തറവാട്ടുകാരുടെ ഒരു ടൈൽ ഫാക്ടറി ഉണ്ട്. ഞാൻ അവർക്കൊരു എതിരാളിയാവുന്ന് വിചാരിച്ച് ആ തറവാട്ടിലെ മൂത്തയാളായ ബാലൻ തമ്പി എന്ന് പറയുന്ന ഒരു കുരങ്ങൻ എന്റെ ഫാക്ടറി പൂട്ടിക്കാനും എന്നെ കെട്ടിക്കെട്ടിക്കാനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊഴിഞ്ഞാമ്പാറ ലോലൻ എന്ന് പറയുന്ന ഒരു ഡൂക്കിലി നേതാവിനെ സ്വാധീനിച്ച് എന്റെ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിച്ച് എന്റെ കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, എന്നെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും തട്ടിക്കളയൊന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഭീഷണിപ്പെടുത്തി എന്നുള്ളതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? റോസി ഉണ്ട്, സണ്ണി ഉണ്ട്, സാറി ഉണ്ട്. ഇവരൊക്കാരാ? റോസി, എന്റെ ഭാര്യ, പിന്നെ രണ്ട് മക്കള്. ഇവരുടെ മൊഴി കോടതി കണക്കിലെടുക്കില്ല. നിഷ്പക്ഷരായ വേറെ ഏതെങ്കിലും സാക്ഷികളുണ്ടോ? എന്റെ കമ്പനിയിലെ തൊഴിലാളികളുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ തൊഴിലാളികൾ അവരുടെ നേതാവിനെതിരായി ഒരിക്കലും സാക്ഷി പറയില്ല. പറയോ? നോ. മാത്രമല്ല, ലോലൻ തിരിച്ചൊരാരോപണം ഉന്നയിച്ചാൽ നിങ്ങളുടെ തൊഴിലാളികൾ തന്നെ സാക്ഷിമൊഴി കൊടുക്കും എന്നുള്ളൊരവസ്ഥയിൽ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയായി തീരും. എന്റെ ദൈവമേ. വിഷമിക്കണ്ട, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുക. കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്? എന്റെ കയ്യിലുണ്ടായിരുന്നു, ബാക്കി കാശും അവർ മേടിച്ചെടുത്തു. അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ, ഈ പ്രശ്നത്തിൽ ഒരാളും ഇടപെടില്ല. എനിക്ക് വേണ്ടത് ഈ ലോലനെ പൂട്ടാനുള്ളൊരു വഴിയാണ്. അവനെ വെട്ടിലി വീഴ്ത്തിയ എന്റെ കമ്പനിയിലെ സമരം അതോടെ പൊളി. അതിനുള്ള വളഞ്ഞ വഴി എന്തെങ്കിലും ഉണ്ടോ? അയ്യവാച്ചൻ, ഒരു കാര്യം ചെയ്യും, പോയിട്ട് നാളെ വൈകിട്ട് ഒരു 5 മണിക്ക് വാ, നമുക്ക് എന്തെങ്കിലും ഒരു വളഞ്ഞ എളുപ്പവഴി ആലോചിക്കാം. ഒരു മിനിറ്റ്. ഹരി, ഹരിചന്ദ്ര, പ്രശ്നങ്ങളൊക്കെ കേട്ടോ? കേട്ടു. നീ പോയിട്ട് ഒരു 2 കാപ്പി എടുക്ക്. അത് ശരി. അപ്പൊ അങ്ങനെയാണല്ലേ. എന്ത്? ഒന്നുമില്ല മോനത് അടുക്കള കൊണ്ടുവച്ച്. അല്ല, അപ്പൊ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ട, ആ ചെക്കന് കൊടുക്ക്. അരി കാപ്പി പൊടി വെച്ചാക്കല്ലേ.